ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനീസ് കാരട്ടിയേറ്റിൽ വ്ളോഗ്. ഒരു പുതിയ വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഗൂഗിൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് ഗൂഗിൾ. ചെറിയ പിള്ളേരോട് പോലും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഗൂഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും എല്ലാവരും ആൻസർ പറയുന്ന, എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ് എന്താണ് ഗൂഗിൾ എന്നല്ലേ. ഗൂഗിളിനെ പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും എന്താണ് പറയുക, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. അപ്പോൾ ഗൂഗിളിനെ പറ്റി എനിക്കറിയുന്ന ചില ഇൻഫർമേഷൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഗൂഗിൾ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് 4 ഫേമസ് കമ്പനീസാണുള്ളത്. അതിൽപ്പെട്ട ഒരു കമ്പനിയാണ് ഗൂഗിൾ. നമുക്കറിയാം ആമസോൺ, ഫേസ്ബുക്ക്, ആപ്പിൾ, അതുപോലെ ഗൂഗിൾ, ഇതുപോലുള്ള 4 ലീഡിംഗ് ആയിട്ടുള്ള കമ്പനീസാണ് ഇന്ന് ലോകത്തുള്ളത്. അതിലൊരു കമ്പനിയാണ് ഗൂഗിൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഗൂഗിൾ എന്നുള്ള കമ്പനി, ആ പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്, ആ പേരിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ, ഒരു മീനിങ് ഉണ്ടോ, അതോ വെറുതെ നൽകിയതാണോ എന്നുള്ള 1-2 പോയിന്റുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗൂഗിൾ എന്നുള്ള വേർഡിനൊരു മീനിങ് ഉണ്ട്. ശരിക്കും ആ പേര് കടന്നു വന്നത് ഗൂഗിൾ എന്നുള്ളൊരു വേർഡിൽ നിന്നാണ്. ഗൂഗിൾ എന്ന് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഖ്യ, എന്നറിയപ്പെടുന്ന ഗൂഗിൾ, അതായത് നമുക്കറിയാം 1 and 30 എന്ന് പറഞ്ഞാൽ 1000 ആണ് അല്ലേ. 1 and 50 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 1 lakh ആണ്. അതുപോലെ 1 and 100 zeros, ആ സംഖ്യയെ നമ്മൾ എങ്ങനെ വിളിക്കും? 1 and 100 zeros നമുക്കറിയാം 1 and 10 raised to 100 അല്ലേ. 1 and 100, 1 and 100 തുടങ്ങിയ വലിയൊരു സംഖ്യയെ വിളിക്കുന്ന പേരാണ് ഗൂഗിൾ. GOOGOL എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ്, ഗൂഗിൾ എന്ന് പറയുന്ന സംഖ്യ. ഈ ഗൂഗിൾ എന്ന് പറയുന്ന സംഖ്യയെ ചെറിയ, അതിൻ്റെ സ്പെല്ലിങ്ങിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് ഗൂഗിൾ എന്നുള്ള പേരിലേക്ക് കമ്പനി എത്തുന്നത്. അങ്ങനെ പേര് കൊടുക്കാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 and 100 zeros ആണ്. അതൊരു ബിഗ് നമ്പറാണല്ലേ, വേൾഡിൻ്റെ തന്നെ ലാർജസ്റ്റ് നമ്പറാണ്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻഫർമേഷൻസ്, അത്രയും വലിയൊരു ഇൻഫർമേഷൻസ് ഗൂഗിളിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഗൂഗിൾ ആ പേര് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഗൂഗിൾ GOOGOL, ഗൂഗിൾ എന്നുള്ള പേര് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് ഗൂഗിൾ GOOGLE നമ്മൾ കാണുന്ന ഗൂഗിൾ എന്നുള്ള പേരിലേക്ക് അവരെത്തിയത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.